ഇന്ന് പൗലോസിന്റെ മാനസാന്തരത്തിന്റെ തിരുനാളാണ്. ഇന്നലെ നാം ധ്യാനിച്ച ഭാഷയിൽ പറഞ്ഞാൽ പൗലോസിനെ ഒരു മീൻ വിഴുങ്ങി രക്ഷയുടെ തീരത്തുകൊണ്ട് ഇട്ടതിന്റെ ഓർമ്മ. ക്രിസ്തു എന്ന ദൈവപുത്രൻ അവനെ വിഴുങ്ങിക്കളഞ്ഞു. അവൻ മൂന്ന് നാൾ ഇരുളിൽ കഴിയേണ്ടി വന്നു, അന്ധനായി. അപ്പോസ്തല പ്രവർത്തനം 9:9. ഇന്നലെ യോന മത്സ്യഗർഭത്തിൽ മൂന്ന് നാൾ കിടന്നതുപോലെ, മനുഷ്യപുത്രൻ മൂന്ന് നാൾ കല്ലറയ്ക്കുള്ളിൽ കിടന്നതുപോലെ, മൂന്നാം ദിവസം അവൻ വെളിച്ചത്തിലേക്ക് പ്രവേശിച്ചു, ജീവനിലേക്കും. പിന്നീട് പൗലോസ് കുറിക്കും ദൈവപുത്രന്റെ വിജയം മരണത്തെ വിഴുങ്ങിക്കളഞ്ഞുവെന്ന്. 1 കൊരിന്തോസ് 15:55. മേലിൽ താനല്ല, ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്ന് ശ്ലീഹ തിരിച്ചറിയുകയാണ്. തന്റെ ജീവിതം തന്നെ സ്നേഹിക്കുകയും തനിക്കായി സ്വജീവൻ പോലും ബലിയർപ്പിക്കുകയും ചെയ്ത് ക്രിസ്തുവിലുള്ള അഭേദ്യമായ വിശ്വാസമായി അവൻ മാറ്റി ക്രിസ്താനുകരണവും. ഗലാത്യർ 2:20. അവൻ ക്രിസ്തുവിൽ അലിഞ്ഞില്ലാതായി. ക്രിസ്തുവിൽ, എൻ ക്രിസ്തു എന്ന പ്രയോഗം തന്റെ ലേഖനങ്ങളിൽ വാരി വിതറിക്കൊണ്ട് ശ്ലീഹ ഉദ്ഘോഷിക്കുന്നത് സമാനതകളില്ലാത്ത ദൈവൈക്യമല്ലാതെ മറ്റെന്താണ്? ധാർമ്മിക തലത്തിലുള്ള ഒരു മാനസാന്തരമായിരുന്നില്ല പൗലോസിൻ്റേത്. താൻ ഇത്രയും നാൾ ഉയർത്തിപ്പിടിച്ച ശരികളുടെ തല കർത്താവ് പിടിച്ച് തിരിച്ചുവെച്ചതുപോലെയായിപ്പോയി അവനെ സംബന്ധിച്ച് ഈ അനുഭവം. രണ്ട് കാര്യങ്ങൾ അവനന്ന് ബോധ്യമായി, അനുഭവവേദ്യവുമായി. ഒന്ന്, കേവലം ഒരു വിഗത ഗുരുവായി താൻ കരുതിയിരുന്ന യേശു സത്യത്തിൽ ദൈവം തന്നെയാണെന്ന്. അവൻ വിളിച്ചു, നാഥ, കീരിയേ, അങ്ങ് ആരാണ്? 2, ഈ നാഥൻ തന്റെ ജനത്തോട് അഭേദ്യമായി അലിഞ്ഞിരിക്കുന്നുവെന്നും, ഇനിമേലിൽ അവരെന്നല്ല ഞാനെന്ന് മാത്രമേ ഉള്ളൂ, നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ, ഏഗോ എയ്മീ. ദൈവനാമം പെട്ടെന്ന് മനുഷ്യനിൽ ലയിക്കുന്നു. അതിൻ്റെ സൂര്യശോഭയിലാണ് പൗലോസിൻ്റെ കണ്ണഞ്ചിപ്പോയത്. മനുഷ്യൻ്റെ കണക്കൂട്ടലുകൾക്കും പരിമിതികൾക്കും മേൽ വെന്നിക്കൊടി പാറിക്കുന്ന ദൈവകൃപയുടെയും സ്നേഹത്തിൻ്റെയും നിരന്തര വിളംബരമായി പൗലോസിൻ്റെ പ്രഘോഷണങ്ങൾ മാറാൻ കാരണം ഇതാണ്. ഇന്ന് സന്ദർഭവശാൽ ഒരു സംഭാഷണ മധ്യെ ഒരു അക്രൈസ്തവന് വിവാഹം ചെയ്ത ഒരു കത്തോലിക്ക യുവതിയുടെ സംഭവം കടന്നുവന്നു. അവളുടെ ആത്മാവിന് എന്നും ആരോഗ്യമുണ്ടാകട്ടെ എന്ന് താൻ പ്രാർത്ഥിക്കുന്നുവെന്നാണ് ആ വ്യക്തി പങ്കുവച്ചത്. മിശ്ര വിവാഹങ്ങൾ വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് അത് ക്രൈസ്തവ വിശ്വാസ ശീലങ്ങൾക്കും ജീവിത സംസ്കാരത്തിനും കനത്ത വിഘാതമാണെന്ന് നാം പരിതപിക്കുന്ന ഇക്കാലത്ത് തീരെ ഭീഷണമായ ആ സാഹചര്യത്തിലും സുവിശേഷത്തിന്റെ തിരതള്ളൽ ദർശിക്കുകയാണ് ശ്ലീഹ. പൗലോസിന്റെ ആനുകൂല്യം, പൗലൈൻ പ്രിവിലേജ് എന്ന ഒരു കാര്യത്തെക്കുറിച്ച് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്തോസ് 7:12-15 അതിനാധാരം. പങ്കാളിയുടെ മതവ്യത്യാസം മൂലം ഒരു ക്രൈസ്തവ വ്യക്തിക്ക് തന്റെ വിവാഹബന്ധത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതാണ് അവിടെ പ്രസക്തമായ ചോദ്യം. രണ്ടുപേരും അക്രൈസ്തവരായിരിക്കുകയും പരസ്പരം വിവാഹിതരായിരിക്കുകയും ചെയ്യവേ പിന്നീട് ഒരാൾ ക്രിസ്ത്യാനിയായാൽ അവരുടെ വിവാഹം എന്തായിത്തീരും എന്നതാണ് ആ ചോദ്യത്തിന്റെ കാതൽ. അക്രൈസ്തവ പങ്കാളിയെക്കൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിന് ഭീഷണിയുണ്ടെങ്കിൽ വിവാഹബന്ധം വേണ്ടെന്ന് വയ്ക്കാൻ ഇതനുസരിച്ച് കാനൂൺ നിയമം വകുപ്പുകൾ നൽകുന്നുമുണ്ട്. ശ്ലീഹായും അത് അനുവദിക്കുന്നുണ്ട്. പക്ഷേ ശ്ലീഹ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, അത്രയൊന്നും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ലെന്ന്. ഇന്നുപോലും നമുക്ക് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള വിശ്വാസ ധീരതയോടെ ശ്ലീഹ അത് അവതരിപ്പിക്കുകയുമാണ്. ക്രിസ്തീയ പങ്കാളിയുടെ ജീവിതം അക്രൈസ്തവ പങ്കാളിയുടെ വിശുദ്ധീകരണത്തിന് കാരണമാകും എന്ന് മറക്കരുത് എന്നാണ് ശ്ലീഹ പറയുന്നത്. അതിനാൽ അത് കൗദാശിക വിവാഹമല്ലാത്തപ്പോൾ പോലും കൂദാശയ്ക്കടുത്ത ഫലങ്ങൾ പ്രദാനം ചെയ്യുമെന്നും, അത്രമേൽ ശക്തമാണ് ദൈവകൃപയുടെ പ്രവർത്തനം. ഈ കൃപയുടെ അത്ര ശക്തിയേറിയ ആയുധങ്ങളാണ് ഓരോ ക്രിസ്ത്യാനിയും, കാരണം അവർ ക്രിസ്തു തന്നെയാണ്. അതിനാൽ കേവലം ഭൗതികമെന്നും ജഡികമെന്നും നാം കരുതുന്ന മണ്ഡലങ്ങളിൽ പോലും വിശ്വാസി വിശുദ്ധീകരണത്തിന്റെ സ്വർഗീയ ഗന്ധം വിതറുകയാണ്. കുടുംബസ്നേഹത്തിന്റെ ധ്യാന സൗരഭ്യവുമായി ഫ്രാൻസിസ് പാപ്പ നമുക്ക് നൽകിയ അമോറിസ് ലൈറ്റീസിയ എന്ന പ്രബോധനം മിശ്ര വിവാഹങ്ങളെ മതാന്തര സംവാദത്തിന്റെ പുത്തൻ വേദികയായി ഉയർത്തിക്കാട്ടുന്നത് അതുകൊണ്ടാണ്. ദൈവകൃപയുടെ വ്യവസ്ഥയിൽ ദൈവത്തിന് വീണ്ടെടുക്കാനാകാത്തതായി ഒന്നുമില്ലല്ലോ. നാം ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടവരാണ് എന്ന് ധ്യാനിക്കവേ ശ്ലീഹ തന്നെ തന്നെ ഒരു ഉദാഹരണമാക്കി പറയുന്നു. ക്രിസ്തു ആദ്യജാതനും സമ്പൂർണനുമായിരുന്നെങ്കിലും, 1 കൊരിന്തോസ് 15:20, ജീവനോടെ ജനിക്കാൻ പോലും സാധിക്കാതെ പോയ ഒരു ചാപിള്ളയായ തനിക്കും അവൻ പ്രത്യക്ഷനായി എന്ന്. 1 കൊരിന്തോസ് 15:8.